അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فأوحينا إليه أن اصنع الفلك بأعيننا ووحينا فإذا جاء أمرنا وفارت النور فاسلك فيها من كل زوجين اثنين وأهلك إلا من سبق عليه القول منهم ولا تخاطبني في الذين ظلموا إنهم مغرقون. പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നൂഹ് അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു തആല ഉത്തരം നൽകുകയാണ്. റബ്ബിൻസുർനി ബിമാ കദ്ദബൂൻ, പടച്ചോനെ അവർ എന്നെ കളവാക്കിയതിനാൽ നീ എന്നെ സഹായിക്കണമേ എന്നായിരുന്നു കഴിഞ്ഞ ആയത്തിലെ പ്രാർത്ഥന. അല്ലാഹു തആല അതിനുശേഷം 27 മുതൽ 29 വരെയുള്ള ആയത്തുകളിൽ നൂഹ് അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥനയ്ക്കുള്ള പ്രായോഗികമായ ഉത്തരവും മാർഗനിർദ്ദേശങ്ങളും നൽകുകയാണ്. ഈ ആയത്തുകളിൽ അല്ലാഹു 7 നിർദ്ദേശങ്ങളാണ് നൂഹ് അലൈഹിസ്സലാമിന് നൽകുന്നത്. ഫഔഹൈന, അപ്പോൾ നാം വഹയ് നൽകി, ദിവ്യബോധനം നൽകി, ഇലൈ അദ്ദേഹത്തിന്, അൻ എന്തെന്നാൽ, ഇസ്നഇൽ ഫുൽക്ക്, സ്വന യസ്നഉ നിർമ്മിച്ചു എന്നാണ് അർത്ഥം. ഇസ്ന, നീ നിർമ്മിക്കുക, അൽ ഫുൽക്ക, കപ്പലിനെ നിർമ്മിക്കുക. ഫുൽക്ക് എന്ന വാക്കിന് ഏകവചനവും ബഹുവചനവും അതുപോലെ പുല്ലിംഗ സ്ത്രീലിംഗ വചനങ്ങളും എല്ലാം ഒന്നു തന്നെയാണ്. ഇസ്നഇൽ ഫുൽക്ക്, നീ ഒരു കപ്പൽ നിർമ്മിക്കുക. ബി അയുനിന, നമ്മുടെ കൺവെട്ടത്ത്, നമ്മുടെ മേൽനോട്ടത്തിൽ. വഹയിന, നമ്മുടെ ബോധനത്തെ അടിസ്ഥാനപ്പെടുത്തിയും. എന്നിട്ട് ഫ ഇദാ ജാ, വന്നെത്തിയാൽ, അമ്രുന, നമ്മുടെ കൽപ്പന വന്നാൽ. വഫാറത്തന്നൂർ, ഫാറ ചീറ്റി, ഫാറ യഫൂറു, തന്നൂർ അടുപ്പ്. വഫാറത്തന്നൂർ, അടുപ്പുകളിൽ നിന്ന് വെള്ളം ചീറ്റുകയും ചെയ്താൽ. ഫ അപ്പോൾ, ഉസ്ലുക്ക്, സലക്ക യസ്ലുക്കു, കയറ്റുക, പ്രവേശിപ്പിക്കുക. ഫസ്ലുക്ക്, അപ്പോൾ നീ പ്രവേശിപ്പിക്കുക. ഫീഹ, അതിൽ, ആ കപ്പലിൽ. മിങ് കുല്ലിൻ, എല്ലാവരെയും. സൗജൈൻ, ഇണകളെ പ്രവേശിപ്പിക്കുക. ഇസ്നൈൻ, രണ്ട്. വ അഹ്ലക, നിൻ്റെ കുടുംബത്തെയും പ്രവേശിപ്പിക്കുക. ഇല്ലാമൻ സബഖ, മുൻകടന്നവർ ഒഴികെ. അലൈഹി, ആരുടെ മേലാണോ. അൽ ഖൗൽ, ശിക്ഷയുടെ വചനം മുൻകടന്നത്. മിൻഹും, അവരിൽപ്പെട്ട. അങ്ങനെയുള്ളവർ ഒഴികെ മറ്റുള്ളവരെ പ്രവേശിപ്പിക്കുക. വലാ തുഹാത്തിബ്, ഹാത്തബ യുഹാത്തിബു, സംസാരിച്ചു. വലാ തുഹാത്തിബ്നി, നീ എന്നോട് സംസാരിക്കരുത്. ഫില്ലദീന ലലമു, അക്രമികളുടെ കാര്യത്തിൽ. ഇന്നഹും മുഗ്റഖൂൻ, തീർച്ചയായും അവർ മുങ്ങി ഒടുങ്ങേണ്ടവർ തന്നെയാകുന്നു. ഈ ആയത്തിൽ അല്ലാഹു തആല 7 നിർദ്ദേശങ്ങളിൽ 5 നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഈ നിർദ്ദേശങ്ങൾ ഇവയാണ്: ഒന്ന്, കപ്പൽ നിർമ്മിക്കുക. രണ്ടാമത്തേത്, സകല ജന്തുജാലങ്ങളിലെയും ഇണകളെയും, ഇണകളെ പ്രവേശിപ്പിക്കാം. മൂന്നാമത്തേത്, നിന്റെ വീട്ടുകാരെ അഥവാ വിശ്വാസികളെ കപ്പലിൽ പ്രവേശിപ്പിക്കാം. നാലാമത്തേത്, ശിക്ഷ ഉറപ്പായവരെ കപ്പലിൽ പ്രവേശിപ്പിക്കരുത്. അഞ്ചാമത്തേത്, അക്രമികളുടെ കാര്യത്തിൽ എന്നോട് ശുപാർശയുമായി നീ വരേണ്ടതില്ല. ആറ്, എല്ലാവരും കപ്പലിലേറിയാൽ ധിക്കാരികളിൽ നിന്ന്
രക്ഷിച്ച അള്ളാഹുവെ നീ സ്തുതിക്കണം. 7 സുരക്ഷിത താവളത്തിലെത്താൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. അവസാനത്തെ രണ്ട് കാര്യങ്ങൾ അടുത്ത് വരുന്ന ആയത്തുകളിലാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല നൂഹ് അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥനയ്ക്ക് പ്രായോഗികമായി ഉത്തരം നൽകാൻ, ഫ ഔഹൈന ഇലൈ അനിസ്നഇൽ ഫുൽക ബി അയുനിന വഹീന, അതാണ് ഒന്നാമത്തെ നിർദ്ദേശം. ഫുൽക്ക്, കപ്പൽ എന്ന പദം ഖുർആനിൽ 23 തവണ ആവർത്തിച്ചിട്ടുണ്ട്. നേരത്തെ ഇതേ സൂറയിൽ തന്നെ 22-ാമത്തെ ആയത്തിൽ വഅലൽ ഫുൽക്കി തുഹ്മലൂൻ, കപ്പലുകളിൽ നിങ്ങൾ വഹിപ്പിക്കപ്പെടുന്നു എന്ന് വന്നിരുന്നു. പ്രബോധന രംഗത്തും ഈ കപ്പൽ മഹാ അനുഗ്രഹമായി മാറിയ ചരിത്രമാണ് നൂഹ് അലൈഹിസ്സലാമിൻ്റെ ഈ ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം. ഖുർആനിൽ നൂഹ് നബിയുടെ ഫുൽക്ക്, നൂഹ് നബിയുമായി ബന്ധിപ്പിച്ച് ഫുൽക്ക് എന്ന പദം 7 തവണ ആവർത്തിച്ചിട്ടുണ്ട്. സഫീന എന്നാണ് കപ്പലിന് മറ്റൊരു പദം. ആ വാക്ക് ഖുർആനിൽ 4 തവണ ആവർത്തിച്ചിരിക്കുന്നു. നൂഹ് ചരിത്രവുമായി ബന്ധപ്പെട്ട് സഫീന എന്ന വാക്ക് അസ്ഹാബു സഫീന എന്ന സൂറ അൽ അങ്കബൂത്ത് 15-ാമത്തെ ആയത്തിലാണ് വന്നിട്ടുള്ളത്. പിന്നെ നൂഹ് നബിയുടെ കപ്പലിന് ഖുർആൻ ഉപയോഗിച്ച മറ്റൊരു വാക്ക് അൽ ജാരിയ എന്നാണ്. ഇന്ന ലമ്മാ തഗൽ മാ ഉ ഹമൽനാക്കും ഫിൽ ജാരിയ, സൂറത്തുൽ ഹാഖ 11, വെള്ളം അതിരു കവിഞ്ഞപ്പോൾ നിങ്ങളെ നാം കപ്പലിലേറ്റി കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ കപ്പൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അള്ളാഹു നൽകിയ നിർദ്ദേശം, ഇസ്നായിൽ ഫുൽഖ്, നീ കപ്പൽ പണിയുക, ബി അയുനിന വഹീന എന്നാണ്. നമ്മുടെ മേൽനോട്ടത്തിലും നമ്മുടെ വഹീൻ്റെ അടിസ്ഥാനത്തിലും. സൂറ ഹൂദ് 37 ഇതേ വാചകം ആവർത്തിച്ചതായിട്ട് കാണാം. ബി അയുനിന, ഐൻ കണ്ണാണ്. അപ്പോൾ അയുൻ ഐൻ എന്നതിൻ്റെ ബഹുവചനമാണ്. ബി അയുനിന, നമ്മുടെ കണ്ണുകൾ കൊണ്ട് എന്നാണ് വാക്കിൻ്റെ അർത്ഥം. ഉദ്ദേശം മേൽനോട്ടം. വഹീന, വെളിപാട് കൊണ്ടും അഥവാ വഹീൻ്റെ അടിസ്ഥാനത്തിലും എന്നാണ്. അതിന് നൽകപ്പെടുന്ന വിശദീകരണം ബിഹിഫ്ലിന വഇനായത്തിന വരിആയത്തിന എന്നാണ്. ബിഹിഫ്ലിന, നമ്മുടെ മേൽനോട്ടത്തിൽ, വഇനായത്തിന, നമ്മുടെ സഹായത്താൽ, വരിആയത്തിന, നമ്മുടെ സംരക്ഷണത്തിലും നിയന്ത്രണത്തിലും ആയിക്കൊണ്ട് ആയിരിക്കണം കപ്പൽ പണിയുന്നത്. അപ്പോൾ വഹീന എന്ന് പറഞ്ഞത് കപ്പൽ നിർമ്മാണത്തിൻ്റെ സാങ്കേതിക വിദ്യ അള്ളാഹു തആല നേരിട്ട് നൂഹ് അലൈഹിസ്സലാമിനെ പഠിപ്പിച്ചു എന്ന് മനസ്സിലാക്കാം. ഒരുപക്ഷെ അന്ന് ലോകത്ത് നാവിക വിദ്യ അറിയപ്പെട്ടിരുന്നില്ല, അതല്ലെങ്കിൽ നൂഹ് അലൈഹിസ്സലാമിന് അതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കാം. ലോകത്ത് ആദ്യത്തെ കപ്പൽ നിർമ്മിച്ചത് നൂഹ് അലൈഹിസ്സലാം ആയിരിക്കണം എന്നാണ് അനുമാനിക്കപ്പെടുന്നത്. കാരണം അതിന് മുമ്പ് കപ്പലുമായി ബന്ധപ്പെട്ട ചരിത്ര സാക്ഷ്യങ്ങളൊന്നും രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. ഇന്നത്തെ മൂസിൽ എന്ന് പറയുന്ന, ഇറാഖിലെ മൂസിൽ എന്ന പ്രദേശത്തായിരുന്നു നൂഹ് അലൈഹിസ്സലാം താമസിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ജനതയും അവിടെ ഉണ്ടായിരുന്നത് അത് തീരപ്രദേശമായിരുന്നില്ല, മറിച്ചൊരു ഉൾപ്രദേശത്തെ മരുഭൂ പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ നൂഹ് അലൈഹിസ്സലാം അവിടെ കപ്പൽ പണിതപ്പോൾ സമൂഹം പരിഹസിച്ചല്ലോ, ഇതെങ്ങനെ കടലിലെത്തിക്കും എന്ന് പറഞ്ഞ് പരിഹസിച്ചു. പ്രവാചകൻ തച്ഛനായല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ പിന്നെയും പരിഹസിച്ചിരുന്നു. സൂറ അൽ ഖമറിൽ അല്ലാഹു തആല ഈ കപ്പലിനെ കുറിച്ച് പറയുന്നത് വഹമൽനാഹു അലാ ദാത്തി അൽവാഹിം വദുസുർ എന്ന് പറയുന്നു. പലകകളും ആണികളുമുള്ള കപ്പലിൽ നാം അദ്ദേഹത്തെ വഹിച്ചു. പലകകളും ആണികളുമുള്ള കപ്പൽ. ഈ കപ്പലിനെ കുറിച്ച് ബൈബിൾ ഉൽപ്പത്തി പുസ്തകത്തിൽ പരാമർശമുണ്ട്. അതിൽ കൃത്യമായ ഒരു രൂപരേഖ തന്നെ നൂഹ് നബിക്ക് നൽകുന്നുണ്ട്. കൃത്യമായൊരു പ്ലാന്, നീ ഗോൾഫാർ മരം കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കുക, പെട്ടകത്തിന് അറകളുണ്ടാക്കി അകത്തും പുറത്തും കീൽ തേക്കണം എന്ന് പറഞ്ഞാൽ പ്രത്യേകമായൊരു പശ തേച്ചിട്ട് വെള്ളം പ്രവേശിക്കാത്ത വിധത്തിൽ ഭദ്രമായിട്ടത് അടച്ചു കളയണം എന്നാണ്. എന്നിട്ട് പറഞ്ഞു പെട്ടകം നിർമ്മിക്കേണ്ടത് ഈ വിധമാണ്. അതിന് കൃത്യമായ പ്ലാൻ പറയാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ. 300 മുഴം നീളം, 60 മുഴം വീതി, 30 മുഴം ഉയരം, അങ്ങനെ ആയിരിക്കണം അതിൻ്റെ രൂപഘടന. വശങ്ങളിൽ നിന്ന് 1 മുഴം പുറത്തേക്ക് തള്ളിയിട്ട് ഉയരത്തിൽ ഒരു മേൽപ്പുര പണിയണം. വശങ്ങളിൽ നിന്ന് 1 മുഴം തള്ളി ഉയരത്തിൽ ഒരു മേൽപ്പുര.
വാതിൽ പെട്ടകത്തിൻ്റെ ഒരു വശത്തായിരിക്കണം. പെട്ടകത്തിന് ഒരു കീഴ്ത്തട്ടും രണ്ടാം തട്ടും മേൽത്തട്ടും ഉണ്ടായിരിക്കണം. ഇങ്ങനെ കൃത്യമായ പ്ലാനിങ് ബൈബിളിൽ വന്നായിട്ട് കാണാം. ബി അയുനിന വ വഹീന എന്ന പരാമർശത്തെ ബൈബിൾ ശരിവെക്കുന്നു എന്ന് മനസ്സിലാക്കാം. അങ്ങനെ ഫൈദാ ജ അമ്രുന നമ്മുടെ കൽപ്പന, ഇവിടെ അമർ എന്തായിരിക്കും? അദാബാണ്, ശിക്ഷയുടെ കൽപ്പനയാണ്. ആ കൽപ്പന വന്നെത്തുമ്പോൾ വഫാറത്തന്നൂർ അടുപ്പുകളിൽ നിന്ന് വെള്ളം ചീറ്റുകയും ചെയ്യുമ്പോൾ എന്നാണ് പറയുന്നത്. ഫാറ യഫൂറു ഫൗണ്ടൻ പോലെ വെള്ളം ഒന്നിച്ച് ജലധാര പോലെ ചീറ്റിത്തെറിക്കുന്നതിനാണ്. തന്നൂർ അടുപ്പാണ്. അപ്പോൾ തീക്കത്തുന്ന അടുപ്പിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ചീറ്റാന്ന് പറഞ്ഞാൽ ആ പ്രളയത്തിൻ്റെ ഭീകരമായ അവസ്ഥയാണ് മനസ്സിലാക്കാൻ കഴിയുക. ആകാശത്ത് നിന്ന് മഴ വർഷിക്കുന്നു. അങ്ങനെ ദിവസങ്ങളോളം മഴ പെയ്തിട്ട് ഭൂമിക്കടിയിൽ നിന്ന് ഉറവ പൊട്ടിയിട്ട് കെട്ടിടങ്ങൾക്കകത്തുള്ള അടുപ്പുകളിൽ നിന്ന് പോലും വെള്ളം പുറത്തേക്ക് ശക്തമായിട്ട് ചീറ്റിത്തെറിച്ചു എന്നാണ് ഉദ്ദേശം. പണ്ഡിതന്മാർ വഫാറത്തന്നൂർ എന്നതിന് വേറെയും ചില വ്യാഖ്യാനങ്ങൾ പറയുന്നുണ്ട്. ഒരു കാര്യം അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തുക, അതിന് ഫാറത്തന്നൂർ എന്ന പ്രയോഗം അറബിയിൽ ഉണ്ട് എന്നാണ്. മറ്റൊന്ന്, ആ ജനത്തിൻ്റെ ധിക്കാരം അതിൻ്റെ ഉച്ചകോടിയിലെത്തിയപ്പോൾ, ധിക്കാരത്തിൽ അവർ മതിമറക്കുകയാണ്. നൂഹ്നബിയുടെ കപ്പൽ നിർമ്മാണം പൂർണ്ണതയിലെത്തുമ്പോൾ അവരവിടെ അതിൻ്റെ അടുത്ത് വന്നിട്ട് നൃത്തം ചവിട്ടി പരിഹസിച്ച് ആർ തട്ടഹസിച്ചുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ അതിൻ്റെ പരമാവധി, അതിൻ്റെ ഉച്ചകോടിയിലേക്ക് അവരുടെ ധിക്കാരം എത്തിയപ്പോഴാണ് പ്രളയമുണ്ടായത്. ഇനി അതല്ലെങ്കിൽ പ്രളയം പൊട്ടിപ്പുറപ്പെട്ടാൽ അതിൻ്റെ സമയമായാൽ എന്നും അതുകൊണ്ട് ഉദ്ദേശമുണ്ട് എന്ന് ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ വ്യാഖ്യാനം കാണാം. അപ്പോൾ ഏതായാലും അങ്ങനെ നൂഹ് അലൈഹിസ്സലാം കപ്പൽ നിർമ്മിച്ചു. അള്ളാഹുവിൻ്റെ കൽപ്പനയാൽ കപ്പൽ നിർമ്മാണം ആരംഭിച്ചു എന്ന് മനസ്സിലാവും. രണ്ടാമതായിട്ട് നൂഹ് അലൈഹിസ്സലാമിന് അള്ളാഹു തആല നൽകിയ നിർദ്ദേശം ഫസ്ലുഖ് ഫീഹ മിൻ കുല്ലിൻ സൗജൈൻ ഇസ്നൈനി വ അഹ്ലക് എന്നാണ്. സലക യസ്ലുഖു പ്രവേശിപ്പിച്ചു, ഉസ്ലുഖ് നീ പ്രവേശിപ്പിക്കുക, ഫീഹ അതിൽ ആ കപ്പലിൽ, മിൻ കുല്ലിൻ സൗജൈൻ ഇസ്നൈൻ സകല ഇനം ജന്തുക്കളിൽ നിന്നും ഓരോ ജോഡിയെ, വ അഹ്ലക്ക നിൻ്റെ ആളുകളെയും ആ കപ്പലിൽ പ്രവേശിപ്പിക്കുക എന്നാണ്. സലക്ക യസ്ലുഖു അതിൻ്റെ കൽപ്പനക്രിയയാണ് ഉസ്ലുഖ് എന്ന പ്രയോഗം. ഖുൽ നഹ്മിൽ ഫീഹ മിൻ കുല്ലിൻ സൗജൈൻ ഇസ്നൈനി വ അഹ്ലക്, സൂറത്ത് ഹൂദ് 40. ഇഹ്മിൽ ഫീഹ എന്നാണ് നീ വഹിച്ചുകൊള്ളുക, ആ കപ്പലിലേക്ക് വഹിപ്പിക്കുക എന്ന രൂപത്തിൽ പ്രയോഗിച്ചായിട്ട് കാണാം. ഇവിടെ മിങ്കുൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എല്ലാ ജീവികളിൽ നിന്നും ഇണകളെ എന്ന് പറയുമ്പോൾ ലോകത്തെ സകല ജന്തുവർഗങ്ങളുടെയും ജോഡികൾ എന്ന് ചിലരതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ലോകത്തെ സകല ജന്തുവർഗങ്ങളുടെയും ജോഡികൾ പ്രവേശിപ്പിക്കാൻ പറഞ്ഞു. അപ്പം അങ്ങനെ സകല ജീവികളും നൂഹ് നബിയുടെ നാട്ടിലുണ്ടായിരുന്നോ? എങ്കിലല്ലേ അത് സാധിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ സുവോളജിക്കൽ പാർക്ക് ആ നാടായിരിക്കണം, സകല ജീവികളും അവിടെ ഉണ്ടെങ്കിൽ. അങ്ങനെയാണെങ്കിൽ തന്നെ എല്ലാ ജീവജാലങ്ങളുടെയും ജോഡികളെ ആ കപ്പലിന് ഉൾക്കൊള്ളാൻ കഴിയും എന്നത് മറ്റൊരു ചോദ്യമാണ്. അതുമാത്രമല്ല, വിഷസർപ്പങ്ങളും വന്യജീവികളും വിഹരിക്കുന്ന ആ കപ്പലിൽ നൂഹ് നബിയും അനുയായികളും എങ്ങനെ സുരക്ഷിതമായിട്ട് സഞ്ചരിക്കും എന്നത് മറ്റൊരു ചോദ്യമാണ്. കപ്പലിൻ്റെ വിശാലതയെ പറ്റിയിട്ട് ബൈബിൾ പരാമർശിച്ചത് നേരത്തെ മനസ്സിലാക്കി. അത്തരമൊരു കപ്പലിൽ ഭൂമുഖത്തെ സകല ജീവികളുടെയും ഇണകളെ എങ്ങനെ പ്രവേശിപ്പിക്കും? പിന്നെ ഒറ്റ വാക്കിൽ മറുപടി പറയാം, അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്, അങ്ങനെ വിശ്വസിക്കുക എന്നാണെങ്കിൽ കുഴപ്പമില്ല, ആ അർത്ഥത്തിൽ ഉൾക്കൊള്ളാം. അതേ സമയത്ത് കുല്ല് എന്നതിൻ്റെ താല്പര്യം എന്തായിരിക്കും? അതുകൊണ്ട് അത് ഉദ്ദേശിക്കുന്നത് എന്താണ്? പണ്ഡിതന്മാരുടെ ഒരു വിശദീകരണം ഇങ്ങനെയാണ്. ആ നൂഹ് അലൈഹിസ്സലാമിൻ്റെ ജനതയുമായി ബന്ധപ്പെട്ട് അവരുടെ ജീവിതവുമായിട്ട് ബന്ധമുള്ള അവർക്ക് സുപരിചിതമായ ജീവജാലങ്ങൾ, ഇപ്പോൾ നമ്മുടെ നാട്ടിൻപുറത്ത് നമ്മൾ കാണുന്ന ജീവജാലങ്ങളില്ലേ, എന്ന പോലെ അന്ന് അവർക്ക് സുപരിചിതമായ ജീവജാലങ്ങളെ പ്രവേശിപ്പിക്കുക. നാൽക്കാലികളും മറ്റ് വീട്ടുമൃഗങ്ങളും പക്ഷികളും അങ്ങനെയുള്ളവ. പിന്നെ സൗജൈൻ ഇസ്നൈൻ എന്നൊരു പ്രയോഗമുണ്ട്. സൗജ് ഒന്ന്, ഒരു ഇണ എന്നാണ്. ഇണ എന്ന് പറഞ്ഞാൽ രണ്ടല്ലോ, ഒന്നിൻ്റെ തുണയാണ് മറ്റത്.
അപ്പോൾ ഇണ എന്ന് പറയുമ്പോൾ ഒന്നിൻ്റെ കൂടെയുള്ളത് എന്ന അർത്ഥത്തിലാണ് ഇണ എന്ന് പറയാം. അപ്പോൾ ഓരോ വർഗത്തിൽ നിന്നും ഒരാണും ഒരു പെണ്ണുമായിട്ട് രണ്ടെണ്ണം എന്നായിരിക്കും അവിടെ ഉദ്ദേശം. ഒന്ന് മറ്റൊന്നിൻ്റെ ഇണ എന്ന അർത്ഥത്തിൽ, അല്ലെങ്കിൽ ഒരു ഇനം, സൗജ് ഒരു ഇനം. അപ്പോൾ സൗജൈൻ എന്ന് പറയുമ്പോൾ അതിലെ ആണും പെണ്ണുമാകുന്ന ഇണകളാകും എന്ന് മനസ്സിലാക്കാം. ആണും പെണ്ണുമായിട്ട് ജീവജാലങ്ങളിലെ ഇണകൾ, ഓരോ ജോഡി മാത്രമേ പാടുള്ളൂ. കാരണം സകല ജീവികളെയും ആ കപ്പലിന് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നായിരിക്കും അവിടെ ഉദ്ദേശം. പിന്നെ പറയുന്നത് വ അഹ്ലക്ക. അഹിൽ എന്ന് പറയുമ്പോൾ കുടുംബം എന്ന അർത്ഥത്തിൽ, ഭാര്യ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, അനുയായികൾ എല്ലാവരെയും ചേർത്തുകൊണ്ട് പറയാം. പിന്നെ ഒന്ന്, അഹിൽ പ്രവാചകന്മാരോട് ചേർത്ത് പറയുമ്പോൾ വിശ്വാസികൾ എന്നൊരാശയമുണ്ട്. ഒരു നാടുമായിട്ടോ അല്ലെങ്കിൽ ഒരു വസ്തുവുമായോ ഒരു ആശയവുമായിട്ടോ ബന്ധപ്പെട്ടവരെ അതിൻ്റെ അഹലുകാർ എന്ന് പറയില്ലേ. അഹലുൽ മദീന, മദീനക്കാർ, അഹലുൽ കിതാബ്, വേദക്കാർ, അഹലുൽ സുന്ന, പ്രവാചക ചര്യ ഉൾക്കൊള്ളുന്നവർ, ഇങ്ങനെയൊക്കെ പറയാം. ഇപ്പം നൂഹിൻ്റെ കുടുംബം മാത്രമാണ് എന്ന് ചിലർ ഇതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ ഭാര്യ നിഷേധികൾക്ക് ഉപമയായിട്ട് സൂറത്തു തഹ്രീം 10-ാമത്തെ ആയത്തിൽ അള്ളാഹു സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരു പുത്രൻ പ്രളയത്താൽ ശിക്ഷിക്കപ്പെട്ട കാര്യം സൂറത്തു ഹൂദിൽ പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ അതേസമയത്ത് നൂഹ് അലൈഹി ഇസ്ലാമിന് വേറെയും ഭാര്യമാരും മക്കളും ഉണ്ടായിരുന്നു. സാം, ഹാം, യാഫേത്ത് എന്നീ മൂന്ന് മക്കളുണ്ടായിരുന്നു. പ്രളയത്തിലകപ്പെട്ട മകൻ ആരായിരുന്നു? യാം അല്ലെങ്കിൽ കൻആൻ എന്നാണ് ആ മകൻ്റെ പേര് എന്നാണ് മനസ്സിലാവുക. ഇവിടെ മറ്റൊരു കാര്യം, പ്രവാചകന്മാരുടെ കാര്യത്തിൽ കുടുംബാംഗങ്ങളെക്കാളും അഹിൽ എന്ന് പറയുമ്പോൾ അവരിൽ വിശ്വസിച്ച യഥാർത്ഥ അനുയായികളായിരിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക. ഇപ്പോൾ പ്രളയത്തിലകപ്പെട്ട മകനെക്കുറിച്ച് നൂഹ് അലൈഹി ഇസ്ലാം പറയുന്നുണ്ടല്ലോ, ഇൻ നബിനി മിൻ അഹ്ലി, എൻ്റെ പുത്രൻ എൻ്റെ അഹലിൽപ്പെട്ടവനാണല്ലോ. അങ്ങനെ സങ്കടം പറഞ്ഞപ്പോൾ അള്ളാഹു എന്താ പറഞ്ഞത്? ഇന്നഹു ലൈസ മിൻ അഹ്ലിക്, അവൻ നിൻ്റെ കുടുംബക്കാരനല്ല എന്നാണ് അള്ളാഹു തആല അവിടെ മറുപടി നൽകുന്നത്. അപ്പോൾ ഈ ആയത്തുമായി ബന്ധപ്പെട്ട് അള്ളാഹു നൽകുന്ന നിർദ്ദേശങ്ങൾ വളരെ കൃത്യമാണ്. അള്ളാഹുവിൽ വിശ്വസിച്ച, അവൻ്റെ മാർഗത്തിൽ സ്വയം സമർപ്പിതരായ ആളുകൾ മാത്രമേ ഇതിൽ പ്രവേശിപ്പിക്കേണ്ടതുള്ളൂ, മറ്റുള്ളവർ ശിക്ഷയ്ക്ക് അർഹരായിരിക്കുന്നു എന്ന സൂചന നൽകുന്നുണ്ട്. നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്ര പശ്ചാത്തലങ്ങൾ വലിയ അധ്യാപനങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയാണ്. ചെറിയൊരു ന്യൂനപക്ഷമായിരുന്നിട്ടും അള്ളാഹുവിൻ്റെ സഹായത്താൽ അവർ സുരക്ഷിതരാവുകയും പിന്നീട് മനുഷ്യ സമൂഹത്തിൻ്റെ പിന്തുടർച്ച തന്നെ ആ കൊച്ചു സംഘത്തിൽ നിന്ന് ആവുകയും ചെയ്യുന്ന സവിശേഷമായ അത്ഭുതകരമായ ചില സാഹചര്യങ്ങളും ആ പ്രവാചക ചരിത്രത്തിൽ നമുക്ക് കണ്ടെടുക്കാൻ കഴിയും. അള്ളാഹു സുബ്ഹാനഹു തആല ഏത് സാഹചര്യത്തിലും അവൻ്റെ ദീനിൻ്റെ വഴിയിൽ സമർപ്പിതരായി മുന്നോട്ടു പോകുവാൻ, സമർപ്പിതരാകുവാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.